ശ്രോതാക്കൾക്ക് നമസ്കാരം. ആറന്മുള സത്രകളിൽ നടക്കുന്ന ഉത്രട്ടാതി ജലമേളയുടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ബീവാച്ചു പള്ളികളുടെ ജലഘോഷയാത്രയാണ്. നാല് പള്ളിയോടങ്ങൾ വീതം മനോഹരമായ രീതിയിൽ തുഴകരിഞ്ഞ് കടന്നു വരുന്ന ആ മനോഹരമായ ദൃശ്യം. പിന്നുള്ളവരെ, ഈ 2016 ദൃക്സാക്ഷിവരണം നൽകുന്നതിന് വേണ്ടി എനിക്കൊപ്പം ശ്രീ ജോളി എതിരേറ്റുണ്ട്, വിഷ്ണു കാരിച്ചാലുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ആറന്മുളയിലേക്ക് ചുരുങ്ങുകയാണ്. കാരണം എന്താണ്? ലോകത്തിൽ ഇത് ഇവിടെ മാത്രമേ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനോഹരമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ആ പള്ളിയോടങ്ങൾ അങ്ങനെ ഭഗവാന്റെ തൃക്കടാശം ഏറ്റുവാങ്ങിക്കൊണ്ട് ആറന്മുള ഭഗവാന്റെ പ്രജകളെ, ഭക്തരെ അങ്ങനെ ആടിപ്പാടി ഉല്ലസിക്കുന്ന മനോഹരമായ ദൃശ്യം ഇവിടെ ബാച്ചുകളിലായി ഏ വിഭാഗത്തിൽ 33 പള്ളിയോടങ്ങളും 5 ബാച്ചുകളിലായി ബി വിഭാഗത്തിൽ 17 പള്ളിയോടങ്ങളും ഇക്കുറി മാറ്റിവയ്ക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2015 ഇവിടെ 51 പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്ന കീഴ്ച്ചേരിമേൽ പള്ളിയോടം വള്ള സദ്യക്കിടയ്ക്കുണ്ടായ ആ ദുഃഖത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇക്കുറി വീട്ടിൽ നിൽക്കുന്നുവെങ്കിൽ 50 കരുത്തരായ ആറന്മുള ഭഗവാന്റെ മുന്നിൽ കെട്ടിയ പള്ളിയോടങ്ങൾ ഇക്കുറി ഇവിടെ മാറ്റിവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, അക്ഷരാർത്ഥത്തിൽ ഇത് മത്സരമല്ല, ആചാര അനുഷ്ഠാനങ്ങൾ വരികയാണ്. എത്ര മനോഹരമായ പള്ളിയോടങ്ങൾ അങ്ങോട്ട് നോക്കിക്കെ, 40-45 നീളം, ഏതാണ്ട് 4 അവരക്കാര്, 7 താളക്കാർ, 64 തുഴക്കാർ. ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. നമുക്കറിയാം, അവരക്കാര് 4 വേദങ്ങളെ പ്രതിദാനം ചെയ്യുമ്പോൾ, 8 താളക്കാര് അഷ്ടവിക്ക് പാലകരായി നിൽക്കുകയാണ്, 64 തുഴക്കാരോ 64 കലകളെ സൂചിപ്പിക്കുകയാണ്. ഇതാണ് പള്ളിയോടം. ഏതാണ്ട് 3/2 ഭാഗം മാത്രം വെള്ളത്തിൽ തൊട്ട് മനോഹരമായി കിടക്കുന്ന 51 പള്ളിയോടങ്ങൾ ആറന്മുള ഭഗവാന്റെ ക്ഷേത്രപരിധിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അന്ന് കുട്ടനാട്ടിലേക്ക് കടന്നാൽ ഏതാണ്ട് 28 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അത് ഇതുമായി അത്രയേറെ അന്തരങ്ങളുണ്ട്. പള്ളിയോടങ്ങളെ ആ ബി വാച്ചിന്റെ 2 വാച്ച് ഇതാ മനോഹരമായ രീതിയിൽ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ്. ഒപ്പത്തിനൊപ്പം താളാത്മകമായി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൊഴിലറിഞ്ഞ് കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം. പ്രിയമുള്ളവരെ, ഇത് ആലമ്പുഴയുടെ തനത് പൈതൃകമാണ്. ഈ നാടിന്റെ പാരമ്പര്യമാണ്. ഇത് കേരള സംസ്ഥാനത്തിന്റെ, ഇത് ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ പൈതൃകമാണ്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമാ അവിടെ ഇടിയില്ല, അവിടെ പാട്ട്, പാട്ടിനൊപ്പം ശരീര ചലനങ്ങൾ. അതാണ് ആറന്മുള, അതാണ് ഭഗവാൻ നൽകുന്ന തിരുമുൽക്കാഴ്ച. അങ്ങനെ മനോഹരമായ രീതിയിൽ അതാ ഈ വാച്ചില് 2 വാച്ചില് 3 പള്ളിയോടങ്ങൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം ആടി തുഴഞ്ഞ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ സത്രക്കടവിലൂടെ കടന്നിങ്ങി വരികയാ. വന്നിട്ടോ മറുകരയിലൂടെ, അതായത് വടക്കേ അരികിലൂടെ ചേർന്ന് അങ്ങ് കിഴക്കോട്ട് പോകും. കിഴക്കോട്ട് ചെന്ന് അങ്ങ് പരപ്പുഴക്കടവിലെത്തി അവിടെ നിന്ന് സംഘാടകർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ബാച്ചുകളായി മത്സരിച്ചു വരുന്ന ആ മനോഹരമായ ദൃശ്യം, ആ നെറ്റിപ്പെട്ടതൊക്കെ